ഹായ് നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു ഞാൻ പറഞ്ഞില്ല നേരത്തെ വീഡിയോയിൽ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് ഞാനിപ്പോഴുള്ളത് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കല്യാണ ആവശ്യത്തിന് വേണ്ടിയിട്ട് കണ്ണൂർ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവിടെ ഒരു പുതിയ സ്ഥലത്തിനെ പറ്റിയിട്ട് പറഞ്ഞു കേട്ടു അപ്പോൾ ആഞ്ചലോ ഫോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഫോർട്ടാണത് അപ്പോൾ പണ്ട് ഇംഗ്ലീഷുകാരുണ്ടാക്കിയിരിക്കുന്ന ഒരു ഫോർട്ടാണ് അത് വാസ്കോഡിഗാമയൊക്കെ ഇവിടെ വന്നിറങ്ങിയ സമയത്ത് കച്ചവടത്തിന് വേണ്ടിയും മറ്റും ഉണ്ടാക്കിയിട്ടുള്ളൊരു ഫോർട്ടാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാനൊരു വീഡിയോയിൽ അത് കണ്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാൻ അപ്പോൾ ഞാൻ ഹസ്ബൻഡും കൂടി അവിടെയൊക്കെ ഒന്ന് പോയി കറങ്ങി കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട് അതിൽ ചെറിയ എൻ്റെ മൊബൈലിൻ്റെ കുറച്ച് കുഴപ്പം കൊണ്ട് ചില വീഡിയോയിൽ അത്ര ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല അതെല്ലാവരും ക്ഷമിക്കണം എന്നാലും പുതിയൊരു സ്ഥലത്തിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ എല്ലാവർക്കും തരണം എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് എല്ലാവരും പറ്റിയെങ്കിൽ അത് പോയി കാണണം കണ്ണൂർ ടൗൺ തന്നെയാണ് ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് ഈ മിലിറ്ററിക്കാരുടെ ഒരു ഇതുണ്ട് മിലിറ്ററിക്കാരുടെ ഒരു ഏരിയ ഉണ്ട് അതിൻ്റെ സൈഡിലായിട്ടാണ് ഈ വഴിയുള്ളത് വഴിയൊക്കെ ആ വീഡിയോയിൽ ശരിക്കും കാണിക്കും പിന്നെ പാർക്കിങ്ങിനൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് പക്ഷേ ഫുഡിൻ്റെ കാര്യമൊന്നും അവിടെയൊന്നുമില്ല അത് നമ്മൾ ടൗണിൽ നിന്ന് കഴിച്ചിട്ടൊക്കെ പോകേണ്ടി വരും പക്ഷേ കാണാൻ നല്ല സ്ഥലമാണ് ഒരു ബീച്ചിൻ്റെ സൈഡിലാണിത് ബീച്ചിലേക്ക് ഇറങ്ങാനൊന്നും നമുക്ക് പറ്റില്ല പക്ഷേ ബീച്ച് കാണാം പല അതിൻ്റെ ഉള്ളിൽ പല പല കാര്യങ്ങളും കാണാനും ഉണ്ട് ഫോട്ടോ എടുക്കാനും നമുക്ക് വീഡിയോ എടുക്കാനും ഒക്കെ അവിടെ പൈസ അടച്ചിട്ടുണ്ടെങ്കിലൊക്കെ ചെയ്യാൻ പറ്റും പക്ഷെ നല്ലൊരു സ്ഥലമാണ് എല്ലാവരും പോയി കാണണം കുറച്ച് സമയം കൊണ്ട് നമുക്ക് കണ്ടു തീർക്കാനും പറ്റും ചെറിയൊരു ഔട്ടിങ്ങിന് പറ്റിയൊരു സ്ഥലമാണ് അപ്പോൾ എല്ലാവരും അത് ഈ വീഡിയോ എല്ലാവരും പോയി കാണുക അത് കഴിഞ്ഞ് തീർച്ചയായിട്ടും എല്ലാവരും ഈ സ്ഥലവും പോയി കണ്ടു നോക്കണം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങൾ ചേമഞ്ചേരിയിൽ നിന്ന് പുറപ്പെട്ടു കണ്ണൂരേക്കുള്ള വഴിയാണിത് വഴി എക്സ്റ്റെൻഡ് ഹൈവേ എക്സ്റ്റെൻഡ് ചെയ്യുന്ന പണി നടക്കുന്നത് കൊണ്ട് കുറേ സ്ഥലത്ത് ബ്ലോക്ക് ഉണ്ടായിരുന്നു ഇത് ബീച്ച് കാണാവുന്ന ഒരു സ്ഥലമാണ് ഒരു പാലം നല്ല മീൻ പിടിക്കുന്ന വഞ്ചികളൊക്കെ പല പല കളറിൽ കിടക്കുന്നുണ്ടായിരുന്നു അവിടെ ബോറടിപ്പിക്കാത്തൊരു വഴിയായിരുന്നു കേട്ടോ കണ്ണൂർ വരെയുള്ളത് ഇതാണ് ആ ഫോർട്ടിലേക്കുള്ള വഴി വലത്തുവശത്ത് കാണുന്നതാണ് മിലിറ്ററിക്കാരുടെ ഒരു എന്തോ ഒരു സെൻ്ററാണ് ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയാലാണ് ഫോർട്ടിലേക്കുള്ള വഴി ആ ഫോർട്ടിലേക്കുള്ള വഴി കുറച്ച് ഇടുങ്ങിയതായതുകൊണ്ട് ഒരു വാഹനത്തിന് ഒരു സമയം പോകാനുള്ള സ്ഥലമേ ഉള്ളൂ അതുകൊണ്ട് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തു എന്നിട്ട് പിന്നീട് ഞങ്ങൾ മുന്നോട്ട് പോയി ഇപ്പോൾ കുറച്ച് കാറുകൾ പാർക്ക് ചെയ്തിരുന്നു അത്യാവശ്യം പാർക്ക് ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് വല്ലാത്ത തിരക്കൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടെല്ലാം നടന്ന് സമാധാനമായിട്ട് കാണാൻ പറ്റി ഇനി ടിക്കറ്റ് എടുത്തു കഴിഞ്ഞിട്ട് വേണം അകത്തേക്ക് കടക്കാനായിട്ട് 25 രൂപയാണ് ടിക്കറ്റിന് ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് പോയിട്ടാണ് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം അകത്ത് കടന്നാൽ ആദ്യം ഒരു കിടങ്ങ് കാണാം ഇതൊക്കെയാണ് അകത്തെ കാഴ്ച കിടങ്ങ് കഴിഞ്ഞിട്ട് ചെറിയൊരു പാലം കഴിഞ്ഞിട്ട് വേണം അകത്തേക്ക് പോകാൻ ചെറിയ വെയിലേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ കാറ്റും ഉണ്ടായിരുന്നു നല്ലോണം ബീച്ചിൻ്റെ സൈഡായ കാരണം നല്ല കാറ്റുള്ളതുകൊണ്ട് വെയിലൊന്നിൻ്റെ ചൂടൊന്നും ഞാൻ അറിഞ്ഞേ ഇല്ല ഇവിടെ സൈഡിലായിട്ട് കുറച്ച് ബോർഡുകൾ വെച്ചിട്ടുണ്ട് ഈ സ്ഥലത്തിൻ്റെ ലൊക്കേഷനും അതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെയാണ് തോന്നുന്നു പണ്ട് പോർച്ചുഗീസുകാർ കച്ചവടത്തിന് വന്നപ്പോൾ അതിന് വേണ്ടിയിട്ടുണ്ടാക്കിയൊരു ഫോട്ടോ അതെന്നാണ് പറയണത് ഇതിലൊക്കെ ഇതാണ് ഉള്ളിലത്തെ കാഴ്ച ഇങ്ങനെ നടന്ന് നമുക്ക് കുറച്ച് ഉള്ളിലോട്ട് പോകണം വലത്തുവശത്ത് വലിയൊരു മതിലാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നാൽ ഇതുപോലെയാണ് കാഴ്ച ലെഫ്റ്റ് സൈഡിൽ കുറച്ച് ചെയറുകളൊക്കെ ഇട്ടിട്ടുണ്ട് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നതാണെന്ന് തോന്നുന്നു ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ പണ്ടുണ്ടായിരുന്നു അത്ര അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇതുകളാണ് കാണുന്നത് അതിനാണ് ഈ ചെയറുകൾ ഇട്ടിരുന്നത് പിന്നെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനെ നല്ല തണലുള്ള സ്ഥലങ്ങളാണ് നല്ല മരങ്ങളും ചെറിയ പച്ചപ്പും ഇരിക്കാനുള്ള സ്ഥലമുണ്ട് ഇതൊരു ജയിലാണെന്നാണ് തോന്നണത് ഞാൻ അങ്ങോട്ടൊന്നും പോയില്ല നിറയെ മരങ്ങളുണ്ട് നമുക്ക് ഇരുന്ന് റെസ്റ്റ് എടുക്കാനും കുട്ടികളൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞിരുന്ന്
കുട്ടികൾക്ക് കളിക്കാനും ഓടിക്കളിക്കാനുമൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ആകെ ഒരു പച്ചപ്പാണ് അതിൻ്റെ ഉള്ളിൽ. പിന്നെ ഇത് സൈഡിലായിട്ട് ചെറിയൊരു സ്റ്റെപ്പ് ഉണ്ട് മുകളിലേക്ക്. അതിന് കൈവരിയൊന്നുമില്ല, സൂക്ഷിച്ച് വേണം കയറാൻ. കുട്ടികളെ ഒന്നും മുകളിലേക്ക് കയറ്റാതിരിക്കാൻ നല്ലത്. ഈ സ്റ്റെപ്പ് ഇതിന് അടുത്ത കാലത്തെങ്ങാണ്ട് പണിയിപ്പിച്ചതാന്ന് തോന്നുന്നുണ്ട്. അത് റിപ്പയർ ചെയ്തോ അങ്ങനെ വല്ലതും ആണെന്ന് തോന്നുന്നു. ഇതിൻ്റെ അപ്പുറത്തു നിന്നാണ് നമുക്ക് കടലിൻ്റെ ഉള്ളിലേക്ക് വന്ന പോലത്തെ ഒരു കാഴ്ചയാണ്. അവിടെ മത്സ്യം പിടിക്കുന്ന ബോട്ടുകളും വഞ്ചികളും ഒക്കെ ധാരാളം കിടക്കുന്നുണ്ട് പല കളറിൽ. പിന്നെ ഇതിൻ്റെ അപ്പുറത്താണ് ഫ്രഷായിട്ടുള്ള ഫിഷ് മാർക്കറ്റ് എന്ന് പറഞ്ഞു കേട്ടത്. അവിടെ ദൂരെ ഷെഡ് പോലെ കാണുന്നതാണ് ഇത്ര ഫിഷ് മാർക്കറ്റ്. ഇത് കോട്ടയുടെ ഉൾവശം കണ്ടോ, നല്ല പച്ചപ്പും ഇതൊക്കെ ആയിട്ട് നല്ല സമാധാനവും ഉള്ളൊരു അന്തരീക്ഷ, കാമായിട്ടുള്ള സ്ഥലം, അധികം ബഹളങ്ങളൊന്നുമില്ല അവിടെ. നമുക്ക് നടന്ന് ആസ്വദിക്കാനായിട്ടുള്ള ഇങ്ങനെ പച്ചപ്പുകളുണ്ട് കുറേ. ഇത് ഒരു മരം കണ്ടു ഇങ്ങനെ ഒരു പ്രത്യേക ഷേപ്പിൽ, എങ്ങനെ ഇങ്ങനെ ആയെന്നറിയില്ല. പിന്നെ കാറ്റാടി മരങ്ങളുണ്ട് ധാരാളം, അതിൻ്റെ താഴെ തറയും കെട്ടിയിട്ടിട്ടുണ്ട്. കുട്ടികളൊക്കെ കുറേ പേര് അവിടെ ഇരുന്ന് കളിക്കുകയും ചാടിക്കളിക്കുകയും ഒക്കെ ചെയ്യണ്ടായിരുന്നു. നമുക്ക് കുറച്ച് നേരം സമാധാനമായിട്ട് പോയി ഇരിക്കാൻ പറ്റിയൊരു സ്ഥലം. അത് ഈ കണ്ണൂർ ടൗണിൻ്റെ നടുവിലാണെന്ന് പറയില്ല. പിന്നെ അതിൻ്റെ അറ്റത്ത് പോയി കഴിഞ്ഞപ്പോഴാണ് ഈ കടല് കണ്ടത്. നല്ല തിരയും കാറ്റും ഉണ്ടായിരുന്നു. കടലും ആനയും നമുക്ക് കണ്ട അത്രയും മതി വരില്ല എന്നല്ലേ പറയണത്. അതുപോലെ തന്നെ സത്യമാണ്, എത്ര നേരം അവിടെ നിന്നിട്ട് എനിക്ക് മതിയായില്ല. തിര അടിക്കുന്ന കണ്ടോ, ഭയങ്കര തിരയുണ്ടായിരുന്നു. പിന്നെ കടൽ രണ്ട് കളറായിട്ടാണ് കണ്ടത്, അങ്ങേ അറ്റത്തൊരു കളറും ഇപ്പുറത്ത് ചെളി കലങ്ങിയ പോലത്തെ ഒരു കളറും. ആ പാറയിൽ വന്നിട്ട് ഇങ്ങനെ തിര അടിക്കുന്ന കാണാൻ നല്ല രസമായിരുന്നു. കണ്ടോ എന്ത് ഭംഗിയായിട്ടാ തിര അടിച്ച് കയറി വന്നത്, കണ്ടു മതിയായില്ല. ഇതാണ് അവിടുത്തെ ആ കോറിഡോർ പോലത്തെ സ്ഥലം. എനിക്ക് തോന്നുന്നു പണ്ട് കച്ചവടത്തിന് വേണ്ടിയിട്ട് സാധനങ്ങൾ കൊണ്ടുവയ്ക്കാനും ഇതിനൊക്കെയുള്ള സ്ഥലമായിരുന്നു തോന്നുന്നത്. ഇതുപോലെ ഒരെണ്ണം അപ്പുറത്തും, ഞാൻ നടന്നു വരുന്നതിൻ്റെ അപ്പുറത്തും ഇതുപോലെ ഒരു കോറിഡോർ ഉണ്ട്, സെയിം ഇതേപോലെ തന്നെ നിറയെ തൂണുകളായിട്ട് ഇങ്ങനെ. ഇതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് സൈഡിൽ കൂടെ ഒരു കോണിയുണ്ട്, മുകളിൽ കയറിയിട്ട് വീണ്ടും കാഴ്ചകൾ കാണാം. ഞാൻ അങ്ങോട്ടൊന്നും കയറാൻ പോയില്ല. പിന്നെ കടലിന് ഓപ്പോസിറ്റായിട്ട് കുറച്ച് പീരങ്കികൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പണ്ട് ഇവർ സേഫ്റ്റിക്ക് വേണ്ടി ചെയ്ത വല്ല ഇതുകളും ആയിരിക്കാം. പിന്നെ അവിടെ ഒരു ഡിസ്ക്രിപ്ഷൻ ഇങ്ങനെ ഒരു ബോർഡ് ഉണ്ടായിരുന്നു. ഇതാണ് ആ ബോർഡ്.